വിഷം സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്വന്തം ഹൃദയത്തെ ജീവിതകാലം മുഴുവനും പുണ്യ ആശ്രമമാക്കി മാറ്റിയ മഹാതപസ്വിനിയാണ് ദൈവദാസി കൊളയത്തമ്മ. കൊളയത്തമ്മയുടെ സുദീർഘമായ ജീവിതം പരിശോധിക്കുമ്പോൾ ദൈവമല്ലാത്ത എല്ലാത്തിൽ നിന്നും ദൂരം പാലിക്കുവാനും ദൈവത്തിലേക്ക് ഓരോ ദിവസവും അടുത്ത് ചെല്ലുവാനും വലിയ ദൈവം പ്രത്യേക കൃപ നൽകിയ വ്യക്തിത്വമായിരുന്നു കൊളയത്തമ്മയുടേത്. അമ്മയുടെ രോഗാവസ്ഥ ലോകത്തിൻ്റെ ആശ്വാസങ്ങളും ലോകത്തിൻ്റെ സന്തോഷങ്ങളും ലോകത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള പ്രോത്സാഹനങ്ങളും അമ്മയ്ക്ക് നിഷേധിക്കുന്ന ഒരവസരമായി തീർന്നു. അമ്മ അവയിലൊന്നും പരാതിപ്പെടാതെ തൻ്റെ മാരകമായ രോഗം അതേപ്പറ്റി യാതൊരു പരിഭവവും കൂടാതെ ദൈവം പ്രത്യേകമായൊരു പദ്ധതിയോടുകൂടിയാണ് തന്നെ രോഗിയാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് വലിയ ഹൃദയ സമാധാനത്തോടെ ആ രോഗത്തെ അംഗീകരിച്ചു. അന്നത്തെ കാലത്ത് ക്ഷയം പോലെയുള്ളൊരു രോഗം ബാധിച്ചാൽ എത്ര അടുത്ത ബന്ധുക്കളാണെങ്കിൽ പോലും അത് പകർച്ചവ്യാധി ആയതിനാൽ മാറി നിൽക്കാൻ നിർബന്ധിതമായിത്തീരും. അതാരും ആരെയും ശിക്ഷിക്കുന്നതല്ല, സ്വാഭാവികമായി വന്നു ചേരുന്ന ഒരു അവസ്ഥയാണ്. കോവിഡിൻ്റെ കാലത്തെ അവസ്ഥകൾ നമുക്കറിയാം, പകരാതിരിക്കാൻ നാം എന്തുമാത്രം ജാഗ്രത പാലിച്ചു. ഈ അമ്മ രോഗബാധിതയായപ്പോൾ തൻ്റെ കണ്ണും കാതും ശരീരം മുഴുവനും ചിന്തകളും ഭാവനയും മുഴുവനും ദൈവത്തിലേക്ക് കേന്ദ്രീകരിച്ചു. അങ്ങനെ ഹൃദയം നിറയെ ദൈവസ്നേഹം സംഭരിച്ച വലിയ പുണ്യത്തിൻ്റെ വലിയ സുഹൃതങ്ങളുടെ സംഭരണിയായിത്തീരുന്നു കൊളയത്തമ്മ. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള തിരുവചനം 133-ാമത്തെ സങ്കീർത്തനമാണ്. സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത് എത്രയോ അനുഗ്രഹപ്രദമാണ്. ആ ചെറിയ സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ വാചകം പ്രകാരമാണ്, അവിടെയാണ് സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നിടത്താണ് ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും ചൊരിയുന്നത്. ഒരു ഫ്രാൻസിസ്കൻ സന്യാസിനി എന്ന വിധം സമൂഹ ജീവിതം നയിക്കാൻ സഹോദരിമാരോടൊന്നിച്ച് പ്രാർത്ഥിക്കുന്നതിനും ഭക്ഷിക്കുന്നതിനും ഉല്ലസിക്കുന്നതിനും ശുശ്രൂഷകൾ നിർവഹിക്കുന്നതിനും ഈ അമ്മ എന്തുമാത്രം ദാഹിച്ചിരുന്നെന്ന് അമ്മ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട വചനം 133-ാമത്തെ സങ്കീർത്തനം ആണെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് വലിയൊരു തിരിച്ചറിവ് നൽകും. സമൂഹ ജീവിതത്തിന് വേണ്ടി ഒത്തിരിയേറെ ദാഹിച്ച അമ്മയ്ക്ക് ആ വലിയ ദാഹത്തെ ദൈവം ബലിയാക്കുവാൻ അമ്മയോട് ആവശ്യപ്പെട്ടു. അമ്മ ഏകാന്തതയുടെ ഒരു തടവറ പോലെ ആത്മീയ ജീവിതത്തിന് വളരുവാനുള്ള മനോഹരമായ ഒരു വേദിയാക്കി അമ്മയുടെ ഏകാന്തതയെ അമ്മ മാറ്റി. അമ്മ പറഞ്ഞു, ഞാൻ കൊച്ചു കാര്യങ്ങളുടെ സഹായിയാണ്, ചെറിയ ചെറിയ കാര്യങ്ങളുടെ. നമുക്കറിയാം ചെറിയ കാര്യങ്ങളാണ് വലിയ കാര്യങ്ങൾ. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യാനെല്ലാം കൂടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് രണ്ട് ഷൂസ് ഉണ്ടെങ്കിൽ, ചെരുപ്പുണ്ടെങ്കിൽ ഒരു ജോഡി, രണ്ട് ജോഡി ചെരുപ്പുണ്ടെങ്കിൽ ഒരു ജോഡി സഹോദരൻ നൽകുക, രണ്ട് ഉടുപ്പുണ്ടെങ്കിൽ ഒരു ജോഡി നൽകുക. ഈശോ നമ്മളോട് ആവശ്യപ്പെട്ടത് ഏറ്റവും നിസ്സാര കാര്യങ്ങളാണ്. ദാഹിക്കുന്നു, കുടിക്കാൻ കൊടുക്കുക, വിശക്കുന്നു, ഭക്ഷണം നൽകുക, വസ്ത്രമില്ല, വസ്ത്രം നൽകുക, എല്ലാവരും കുറ്റപ്പെടുത്തുന്നു, ആശ്വാസം പകരുക. ഈ ചെറിയ കാര്യങ്ങൾ വലിയ വിശ്വസ്തയോടെ കൊളയത്തമ്മ നിർവഹിച്ചു. അതുകൊണ്ടാണ് കൊളയത്തമ്മയെ നമ്മളിന്ന് വളരെയേറെ സ്നേഹിക്കുന്നത്. ആരും അറിയപ്പെടാതെ ആരും ശ്രദ്ധിക്കാതെ ജീവിച്ച് കടന്നുപോയ ഒരു സുഹൃത പുഷ്പമാണ്, സുഹൃത വൃക്ഷമാണ് കൊളയത്തമ്മ. കൊളയത്തമ്മയുടെ ജീവിത വഴികൾ പരിശോധിക്കുമ്പോൾ ഒരു നല്ല അധ്യാപികയായി കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലേക്ക് നല്ല ചിന്തകൾ മൂല്യങ്ങൾ പകരുവാൻ അമ്മ ഏറെ ആഗ്രഹിച്ചു. പല സ്കൂളുകളിൽ മാറി മാറി സമർപ്പണ ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് അമ്മ പഠിപ്പിച്ചു. അമ്മയുടെ മാധ്യസ്ഥം, അമ്മയുടെ അപേക്ഷകൾ പഠന വഴികളിലൂടെ സഞ്ചരിക്കുന്ന എല്ലാവർക്കും വലിയ അനുഗ്രഹമാകും. അമ്മ ആഗ്രഹിച്ച വിധം ഒരു നല്ല സമൂഹ ജീവിതം നയിക്കാൻ, നമ്മുടെ കൂടെയുള്ള സഹോദരങ്ങളുമായിട്ട് നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാൻ, അവിടെയാണ് കർത്താവ് അനുഗ്രഹങ്ങളും കൃപകളുമൊക്കെ സമൃദ്ധിയിൽ വർഷിക്കുക. അങ്ങനെ ഈ ഒരു അവബോധത്തോടെ നല്ല കമ്മ്യൂണിറ്റീസായിട്ട്, നല്ല സമൂഹങ്ങളായിട്ട് സഹോദരങ്ങളെ ഉൾക്കൊള്ളുന്നവരായി, അവരെ അനുഗ്രഹിക്കുന്നവരായി, അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന
ഏറ്റവും ചെറിയ സഹായമാണെങ്കിലും അതൊരു വലിയ കാര്യമാണെന്നുള്ള തിരിച്ചറിവോടെ ജീവിക്കുക. ഈ മഹാവിശുദ്ധയായ തപസ്വിനി മരുഭൂമിയുടെ യാത്രയാണ് നയിച്ചത്. മരുഭൂമി എന്ന് പറയുന്നത് യാതൊരു മാനുഷിക ഭൂമിയുടെ ആശ്വാസവുമില്ലാത്ത ഒരു യാത്രയാണ്. അമ്മയ്ക്ക് ആ തരത്തിലുള്ള ഒരു സാഹചര്യം കാരുണ്യമുള്ള ദൈവം ഒരുക്കി കൊടുത്തു. അമ്മ ഒരു പരാതിയും പറഞ്ഞില്ല, എന്നെ അന്വേഷിക്കുന്നില്ല, യഥാസമയം എനിക്ക് മരുന്ന് നൽകുന്നില്ല, എന്നും വിശുദ്ധ കുർബാന എനിക്ക് നൽകുന്നില്ല, എന്നോടൊപ്പം ആയിരിക്കാൻ മറ്റുള്ളവർ തയ്യാറാകുന്നില്ല, ഒന്നിനെപ്പറ്റിയും പരാതിയില്ലാതെ. അതിൻ്റെ കാരണം ഓരോ ദിവസവും ഹൃദയത്തിൽ അമ്മ ഒരു വലിയ ആശ്രമം, വലിയൊരു ദേവാലയം പണിയുകയാണ്. ഈശോയുടെ ഒപ്പമായിരുന്നു അമ്മ എക്കാലവും, ജീവിതകാലം മുഴുവനും, ജീവിതത്തിന് ശേഷവും. നമുക്കും അമ്മയെ അനുകരിച്ച് ഈശോയുടെ ഒപ്പമായിരിക്കാം. അമ്മയുടെ മാധ്യസ്ഥ നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ ധാരാളം അനുഗ്രഹങ്ങൾ സ്വർഗത്തിൽ നിന്നും നമുക്ക് ഓരോരുത്തർക്കും വാങ്ങിത്തരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈശോ സ്തുതിയായിരിക്കട്ടെ.